Hey, you remember the Dr. Rosie's woman in the red Ferrari last time we came over? I don't know why she didn't land up this time, huh? Excuse me? Well, I don't know. Maybe I've broken my What? Oh. Getting to be popular. It's not bad, huh? Bad. Yeah. Perenda? Elizabeth. Ah, Elizabeth. Where are you studying? No. I'm working. Working? Mm. She's working. Where? What in Atlantic? You want it? No. I'm telephone operator. Our telephone operator. Hello? Okay, okay. Autograph only vendor. This is moving around. Yeah, here goes. Thank you. Yeah, yeah. Write something good, yeah. Yeah, yeah. Oh, write something romantic. Yeah, something like that. Romantic. Yeah. She could write something. Thank you. Yeah. Thank you. What is this for you? You fool! What? Something else in it. What? Go and show you. ഇന്നത്തെ കാർ റേസിൽ നമ്മുടെ രാജു ഒന്നാമനായല്ലേ. എങ്ങനെ ആകാതിരിക്കും? കൊച്ചുനാളിലെ കാർ എന്ന് പറഞ്ഞാൽ അവന് ഭ്രാന്താണ്. വളർന്നപ്പോൾ കാറോട്ടത്തിൽ അവൻ അതിസമർത്ഥനായി. അതുകൊണ്ട് റേസിൽ ഫസ്റ്റ് പ്രൈസും കിട്ടി. അവൻ എല്ലാത്തിലും സമർത്ഥനാണ്. വീടുമായി ഒരു ബന്ധവും ഇല്ലെന്ന് മാത്രം. ആ, അതെങ്ങനെ വരാനാ? മൂന്നാമത്തെ വയസ്സിൽ കൊണ്ട് കോൺവെന്റിൽ ചേർത്തതല്ലേ. അതെ, എന്റെ കുടുംബത്തിൽ ബിസിനസ് ചെയ്ത് കോടീശ്വരന്മാരായവരുണ്ട്. പക്ഷെ ഉയർന്ന ഒരൊറ്റ ഉദ്യോഗസ്ഥനില്ല. ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ഇവനെ പഠിപ്പിച്ച് IAS-കാരനാക്കണമെന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. കാൺവെന്റിലാണെങ്കിൽ അവൻ അച്ചടക്കത്തോടും ചിട്ടയോടും വളർന്നുകൊള്ളും. അതാണ് ഞാൻ അവനെ കാൺവെന്റിൽ കൊണ്ടാക്കിയത്. അച്ചടക്കത്തോടും ചിട്ടയോടും ഒക്കെ ഇവിടെ നിന്നാലും വളർന്നുകൊള്ളും. അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഞാൻ പറയുന്നതിന് ഒരു വിലയുമില്ലല്ലോ. ഞാൻ ചിറ്റമ്മയായി പോയില്ലേ? അവൻ ഇവിടെ വന്നാൽ ബോറടിക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞല്ലോ. അത് അവൻ പറയുന്നത് ശരിയല്ലേ? എനിക്കിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ബോറടിക്കുന്നല്ലോ. നീ ഒറ്റയ്ക്കിരിക്കാണോ? പിന്നെ ഞാനെന്തിനാ കുന്തം പോലെ ഇവിടെ നിൽക്കുന്നത്? ആ ബാ ബാ ബാ, അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക്. Excuse me, do you know where Miss Elizabeth is? Arayilla, sir. Excuse me, do you know where Miss Elizabeth is working, please? You mean Elsa? Oh, yeah. She's inside here. Oh, Hotel Atlantic, good morning. Good morning. Just a minute, I'll connect you. എന്താ, എന്ത് വേണം? ക്ഷമിക്കണം, ഞാൻ ഇന്നലെ അത് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ ക്യാമറാകാൻ ശ്രമിച്ചതല്ല, പണക്കാരന്റെ ധിക്കാരവും അല്ല. ഞാൻ അങ്ങനെയാണ്, ഒരു മണ്ടം. ഗുഡ് മോർണിംഗ് ഹോട്ടൽ അറ്റ്ലാന്റിക്, ജസ്റ്റ് എ മിനിറ്റ്, സ്പീക്ക് ഓൺ. ഹോട്ടൽ അറ്റ്ലാന്റിക്, ഗുഡ് മോർണിംഗ്. ഏ, എന്താ, ആര് വേണം? അയ്യോ, വെളി പോയിരിക്കണല്ലോ. എന്തെങ്കിലും പറയണോ? ആ പറയാം. ഇതെന്താ എല്ലാ പേജിലും ഒപ്പിട്ടിരിക്കുന്നത്? ഇന്നലെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ, ഇമ്പോസിഷൻ. താങ്ക്സ്. ഓ, ബൈ.
ഗുഡ് മോർണിംഗ് അറ്റ്ലാന്റിക്. പ്ലീസ് ഓർഡർ. ഒരു കാര്യം ഞാൻ മറന്നുപോയി. എൽസ സുന്ദരിയാണ്. എവിടെയാ പോകേണ്ടത്? അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അപ്പനാണ്. നോക്കിയല്ലോ. നോക്കി ആളെങ്ങനെ? പരുക്കനോ? എന്നുവച്ചാ ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ആരെയും അടിക്കും. അയ്യോ, ഞാൻ സ്ഥലം എടുത്തെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പരിചയപ്പെടുത്താം. വരൂ. അപ്പച്ച എന്റെ ഒരു ഫ്രണ്ടാണ്. രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. എന്നെ ഓഫീസിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഒരു ചെളിക്കുണ്ടിൽ പോയി പറഞ്ഞു. ഹോട്ടലിൽ കയറി ചളിയെല്ലാം കഴുകി കളഞ്ഞിട്ട് വരികയാണ്. നൈറ്റ് ഷിഫ്റ്റിന് പോകാന്ന് എൽസ പറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വിടാമെന്ന് വെച്ചു. രാജു എന്നാൽ പോയിക്കോളൂ, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. Bye-bye.